നദിയിൽ ജലനിരപ്പ് താഴുമ്പോഴും ഡൽഹിയിൽ ദുരിതം തുടരുകയാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് രാജ്ഘട്ട് മെമ്മോറിയലിനും ഡൽഹിയിലെ ഐ ടിഒക്കും ചുറ്റുമുള്ള റോഡുകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് നിലവിൽ ഇരുന്നൂറ്റി അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററാണ് യമുനയുടെ ജലനിരപ്പ് അതേസമയം ദുരിതബാധിതർക്ക് ധനസഹായം അനുവദിക്കുമെന്ന് നൽകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു യമുന നദിയിൽ ജലനിരപ്പ് താഴുമ്പോഴും നിലവിൽ ഗേറ്റ് ചെങ്കോട്ട സുപ്രീം കോടതി രാജ്ഘട്ട് തുടങ്ങി ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് രാവിലെ മണിക്ക് പുറത്തുവിട്ട കണക്കുകൾ കണക്കുകളനുസരിച്ച് യമുനയുടെ ജലനിരപ്പ് ഇരുന്നൂറ്റിയഞ്ച് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററായി താഴ്ന്നിരുന്നു അതേസമയം വസീറാബാദ് ചന്ദ്രവാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു നഷ്ടപ്പെട്ട ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ വീണ്ടെടുക്കാൻ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു വടക്കൻ ഡൽഹിയിൽ മോറി ഗേറ്റിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വസ്ത്രങ്ങളും പുസ്തകങ്ങളും നൽകുമെന്നും കെജ്രിവാൾ അറിയിച്ചു കൂടാതെ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഡൽഹി ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ബീഹാർ അസം അരുണാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് ത്രിപുര തുടങ്ങിയ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടാതെ വടക്കൻ ബംഗാളിലും മഴ മുന്നറിയിപ്പുണ്ട് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഡൽഹി